Hello everyone, welcome to MLT Academy. So today we are going to discuss about examination of blood smear. Last class la nammal peripheral smear and preparation enganeyanannum adine staining methods um nammal commonly upayogikkunna staining procedures um okka nammal describe cheyittundayirunnu and innu nammal peripheral blood smear ne enganeyanu nammal laboratory il examine cheyyunnathu endokka karyangalana nammal adile nokkendathu adu endokka disease ne indicate cheyyunnathana ennulla karyangalokkeyanu innu discuss cheyan povunnathu. So ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് നമ്മളൊരു പെരിഫറൽ ബ്ലഡ് സ്മിയറിനെ എക്സാമിൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ. വി കൻ എസ്റ്റിമേറ്റ് അപ്രോക്സിമേറ്റ്ലി ദ നമ്പർ ഓഫ് ഈച്ച് സെല്ലുലാർ എലിമെൻറ്റ്സ്. നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിനകത്തുള്ള സെല്ലുലാർ എലിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം, ആർ ബി സിസ്, ഡബ്ല്യു ബി സിസ്, പ്ലേറ്റ്ലെറ്റ്സ് എക്സെട്ര. അപ്പോൾ ഈ ഓരോ സെല്ലുലാർ എലിമെൻറ്റ്സിൻ്റെയും അപ്രോക്സിമേറ്റ് നമ്പർ എത്രയാണെന്നുള്ളത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മോർഫോളജി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ബ്ലഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പാരസൈറ്റ്സ്, അതായത് ഹീമോ പാരസൈറ്റ്സ് ലൈക്ക് മലേരിയ, അങ്ങനെയുള്ള പാരസൈറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ബ്ലഡ് സ്മിയർ യൂസ് ചെയ്താൽ ചെക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ടു സ്റ്റഡി ദ റെസ്പോൺസ് ഓഫ് ബോഡി ടു വേരിയസ് ഡിസീസ് പ്രോസസ്. ഒരു ഡിസീസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയും നമ്മുടെ ബ്ലഡ് സെൽസും എല്ലാം അതിനെതിരായിട്ട് റെസ്പോണ്ട് ചെയ്യും. അതിനനുസരിച്ച് ഇവരിലൊക്കെ ചില വേരിയേഷൻസ്, നമ്പറിലായാലും മോർഫോളജിയിലായാലും ചില വേരിയേഷൻസ് ഇവരൊക്കെ കാണിക്കും. സോ അതൊക്കെ നമുക്കൊരു പെരിഫറൽ ബ്ലഡ് സ്മിയർ ഇവാലുവേറ്റ് ചെയ്താൽ മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പെരിഫറൽ ബ്ലഡ് സ്മിയർ പ്രിപ്പയർ ചെയ്ത് അതിനെ സ്റ്റെയിനിങ് ചെയ്തതിന് ശേഷം നമ്മൾ ലോ പവർ ഫീൽഡിൽ ആദ്യം ഒന്ന് ആ സ്മിയറിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി സ്മിയറിനെ ഓവറോൾ ആയിട്ടൊന്ന് ആക്സസ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. ദ ക്വാളിറ്റി ഓഫ് ദ ഫിലിം ആൻഡ് സ്റ്റെയിനിങ്, ആ സ്മിയറിൻ്റെ ക്വാളിറ്റി, സ്റ്റെയിനിങ്ങിൻ്റെ ക്വാളിറ്റി, റൂളി ഫോർമേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ദി അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് റെഡ് സെൽസ്, റെഡ് സെൽസിൻ്റെ ഒരു ഓവറോൾ നമ്പർ എത്രയാണെന്നുള്ളത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് വൈറ്റ് സെൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ആ ഓവറോൾ റെഡ് സെൽസിലെ വൈറ്റ് സെൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാൻ പറ്റും. മൈക്രോ ഫൈലേരിയ പോലെയുള്ള ബ്ലഡ് പാരസൈറ്റ്സ് ഓർ മലേരിയ പോലെയുള്ള ബ്ലഡ് പാരസൈറ്റ്സ്, ലോ പവറിൽ നമുക്ക് മലേരിയനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് മൈക്രോ ഫൈലേരിയ എന്ന് പറയുമ്പോൾ പാരസൈറ്റിൻ്റെ ഫുൾ ഫോം തന്നെ നമുക്ക് ബ്ലഡ് സ്മിയറിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ലോ പവറിൽ നമുക്ക് മൈക്രോ ഫൈലേരിയനെ തന്നെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ ഓയിലിൽ നമുക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ ലോ പവറിലെ ഏറ്റവും നല്ല ഫീൽഡ് ഏതാണ്, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെയിൻ എടുത്തിട്ടുള്ള ആർ ബി സിസ് എല്ലാം വിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഏരിയ ഏതാണെന്ന് ലോ പവറിൽ നോക്കിയതിന് ശേഷം ആ ഏരിയയിൽ ഒരു ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഓയിൽ ഇമേഴ്ഷൻ ഒബ്ജക്റ്റീവിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അതിനെ ഓയിലിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ സോ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മിയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ടെയിൽ ഏരിയ ആണ്. ബിക്കോസ് ടെയിൽ ഏരിയയിലിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആർ ബി സിസ് ജസ്റ്റ് തൊട്ട് തൊട്ട് നിൽക്കും, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇടവിട്ടിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ആൻഡ് ഓഫ് കോഴ്സ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടാവില്ല. ആൻഡ് ഈ ഒരു ഏരിയയിൽ നമ്മളൊരു ഡ്രോപ്പ് ഓയിൽ സ്മിയറിൽ ഡയറക്റ്റ്ലി പ്ലേസ് ചെയ്തതിന് ശേഷം ഓയിൽ ഇമേഴ്ഷൻ ഒബ്ജക്റ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്നു, എന്നിട്ട് അതിനെ നമ്മൾ ആ ഏരിയ ഫോക്കസ് ചെയ്യുന്നു. ആൻഡ് നമ്മൾ ലീഷ്മാൻ സ്റ്റെയിനിങ് ചെയ്തതിന് ശേഷം ഓരോരോ സെൽസിനെയും നമുക്ക് ഡയറക്റ്റ്ലി നല്ല ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓയിലിൽ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതിൽ ആർ ബി സിസിൻ്റെ കളർ ഏതൊക്കെയാണ്, ലീഷ്മാൻ സ്റ്റെയിനിങ് ചെയ്യുന്ന സമയത്ത് ഓരോ സെൽസും എടുക്കുന്ന കളർ ഏതൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർ ബി സിസ് ആണെങ്കിൽ ഇറ്റ് സ്റ്റെയിൻ സാൽമൺ പിങ്ക് കളർ, പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ ഡീപ്പ് വയലറ്റ് കളർ ആയിരിക്കും, ആസ് യു ക്യാൻ സീ ഇൻ ദ പിക്ചർ. ന്യൂക്ലിയസ് ഓഫ് ല്യൂക്കോസൈറ്റ്സ്, എല്ലാ ല്യൂക്കോസൈറ്റ്സിൻ്റെ ന്യൂക്ലിയസും പെർപ്പിൾ കളറായിരിക്കും, മെത്തിലിൻ ബ്ലൂവിൻ്റെ ആ ഒരു ഡാർക്ക് ബ്ലൂ ടു പെർപ്പിൾ കളറായിരിക്കും. യൂസിനോഫിലിക് ഗ്രാനുവൽസ് ആണെങ്കിൽ ഓറഞ്ച് റെഡ് കളറും, ബേസോഫിലിക് ഗ്രാനുവൽസ് ആണെങ്കിൽ ഡാർക്ക് ബ്ലൂ കളറും ആയിരിക്കും കാണാം. അപ്പോൾ ലീഷ്മാൻ സ്റ്റെയിനിങ്ങിൽ നമ്മൾ ഡബ്ല്യു ബി സിസും ആർ ബി സിസും എടുക്കുന്ന കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നൗ കമ്മിങ് ഓൺ ടു ദ റെഡ് സെൽ മോർഫോളജി, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഡ് സെൽസിനെ കുറിച്ചിട്ടാണ്. റെഡ് സെല്ലിൻ്റെ നോർമൽ മോർഫോളജി എന്തൊക്കെയാണ്, ആ നോർമൽ മോർഫോളജിയിൽ നിന്ന് അത് ഡീവിയേറ്റ് ചെയ്ത് അബ്നോർമൽ ആയിട്ട് കാണുന്ന സമയത്ത് അതെന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ട കാര്യം റെഡ് സെൽസിൻ്റെ സൈസ്, സൈസ്, ഷേപ്പ്, കളർ, ഇതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ സൈസ് എന്ന് പറയുമ്പോൾ നോർമൽ ആർ ബി സിൻ്റെ സൈസ് എത്രയാണ്, 7.2 മൈക്രോമീറ്റേഴ്സ് ആണ് നോർമൽ ആർ ബി സിയുടെ സൈസ്. ആൻഡ് നോർമൽ ആർ ബി സിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ദ സർക്കുലർ ആണ്, നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്, അതുപോലെ ബൈ കോൺകേവ് ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് ആണ്. സോ ഇങ്ങനെ നോർമൽ മോർഫോളജി ഉള്ള ഒരു ആർ ബി സിനെ നമുക്ക് നോർമോസൈറ്റ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആൻഡ് ആർ ബി സിയുടെ പാലർ എന്ന് പറയുന്നത് മൂന്നിലൊരു ഭാഗമായിരിക്കും, മൊത്തം ആർ ബി സിയുടെ മൂന്നിലൊരു ഭാഗമായിരിക്കും പാലർ, അതായത് ആർ ബി സിയുടെ വൺ തേർഡ് ആണ് പാലർ എന്ന് പറയുന്നത്. ആൻഡ് ആർ ബി സിയുടെ സൈസിന് എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അനൈസോസൈറ്റോസിസ് എന്ന് പറയുന്നത്. സോ വേരിയേഷൻ ഇൻ ദ സൈസ് ഓഫ് ദ റെഡ് സെൽ ഇസ് കോൾഡ് ആസ് അനൈസോസൈറ്റോസിസ്. ആൻഡ് എന്തൊക്കെയാണ്, മൂന്ന് തരം അനൈസോസൈറ്റോസിസ് ഉണ്ട്, അതായത് മൂന്ന് തരം വേരിയേഷൻസ് കാണപ്പെടുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നോർമോസൈറ്റിക് ആണ്. നോർമോസൈറ്റിക് എന്ന് പറയുന്നത്
ആ വിത്തിൻ്റെ നോർമൽ ലിമിറ്റ്സ് ആണ് വേരിയേഷൻ എങ്കിൽ ആർ ബി സിയുടെ സൈസിന് വേരിയേഷൻ ഉണ്ട് ബട്ട് ഇറ്റ് ഈസ് വിത്തിൻ ദ നോർമൽ ലിമിറ്റ്സ് അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എസ് നോർമോസൈറ്റിക് ആർ ബി സീസ് മൈക്രോസൈറ്റിക് എന്ന് പറയുമ്പം ആർ ബി സീസിൻ്റെ സൈസ് എന്ന് പറയുന്നത് നോർമലിനേക്കാളും ചെറുതാണ് അതായത് നോർമൽ ലിമിറ്റ്സിനേക്കാൾ 6 micrometers ചെറുതാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എസ് മൈക്രോസൈറ്റിക് റെഡ് സെൽസ് മാക്രോസൈറ്റിക് എന്ന് പറയുമ്പോൾ 8.5 micrometersനേക്കാളും വലുതാണെങ്കിൽ ആർ ബി സീസ് ആർ ലാർജർ ദാൻ നോർമൽ ഇറ്റ് ഇസ് കോൾഡ് എസ് മാക്രോസൈറ്റിക് ആർ ബി സീസ് സോ ഒരു മൈക്രോസൈറ്റ് എങ്ങനെയാണ് ഒരു നോർമൽ ആർ ബി സി എങ്ങനെയാണ് ഒരു മാക്രോസൈറ്റ് എങ്ങനെയാണെന്നുള്ളത് താഴെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് നൗ ഗ്രേഡിംഗ് ദ ഡിഗ്രി ഓഫ് അനൈസോസൈറ്റോസിസ് എങ്ങനെയാണ് നമ്മൾ അനൈസോസൈറ്റോസിസിൻ്റെ ഡിഗ്രി എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് ഗ്രേഡ് ചെയ്യാൻ സാധിക്കും അത് 1+ മുതൽ 4+ വരെയാണ് പറഞ്ഞിരിക്കുന്നത് സോ 1+ അനൈസോസൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ ഇമേഷൻ ഫീൽഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ റെഡ് സെൽസും യൂണിഫോം സൈസിലുള്ള തന്നെ ആയിരിക്കും പക്ഷെ അതിൽ നിന്നും 5 മുതൽ 10 വരെയുള്ള സെൽസിനെ നമുക്ക് ഈസി ആയിട്ട് വേർതിരിച്ച് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ സാധിക്കും അതാണ് 1+ എന്ന് പറയുന്നത് 2+ ആണെങ്കിൽ ഒരുവിധമെല്ലാം നോർമൽ യൂണിഫോം സൈസിലുള്ള ആർ ബി സിസ് ആണെങ്കിലും 10 മുതൽ 15 റെഡ് സെൽസ് അതിൽ വേറിട്ട് നിൽക്കുന്നതായിരിക്കും അതായത് ഒരു ഡിഗ്രി ഓഫ് അനൈസോസൈറ്റോസിസ് കാണിക്കുന്നതായിരിക്കും ദെൻ 3+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15-25 റെഡ് സെൽസ് വിൽ ബി ഡിഫറെൻറ്റ് 4+ ആണെങ്കിൽ 26-50 വിൽ ബി ഡിസ്റ്റിംഗ്വിഷബിൾ ഫ്രം ദി പ്രിഡോമിനൻറ്റ് ഓർ ദ യൂണിഫോം സൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഇങ്ങനെയാണ് നമ്മൾ അനൈസോസൈറ്റോസിസിനെ ഗ്രേഡ് ചെയ്യുന്നത് ഓക്കെ 1+ മുതൽ 4+ വരെ നൗ അത്രയാണ് സൈസിലുള്ള കാര്യങ്ങൾ അത്രയാണ് സൈസിൽ നമ്മൾ നോർമോസൈറ്റ്സ് മൈക്രോസൈറ്റ്സ് മാക്രോസൈറ്റ്സ് ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് ഇനി കളർ കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമൽ കളറുള്ള ആർ ബി സീസ് ആണെങ്കിൽ നമ്മളതിനെ നോർമോക്രോമിക് ആർ ബി സീസ് എന്നാണ് പറയുക നോർമൽ കളർ ലീഷ്മാൻസ്റ്റൈനിലെ നോർമൽ കളർ എന്ന് പറയുന്നത് സാൽമൺ പിങ്ക് കളറാണ് ഇഫ് ദ സെൻട്രൽ പെയിൽ ഏരിയ എന്ന് പറഞ്ഞാൽ നോർമലി മൂന്നിലൊരു ഭാഗം മാത്രമാണ് സെൻട്രൽ പെയിൽ റീജ്യൻ പക്ഷേ സെൻട്രൽ പെയിൽ റീജ്യൻ ഭയങ്കരമായി കൂടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പോക്രോമിക് എന്നാണ് പറയുക കാരണം ആ സെൻട്രൽ പെയിൽ റീജ്യൻ കൂടുന്നത് ഹീമോഗ്ലോബിൻ കുറയുന്നത് കൊണ്ടാണ് എന്നാണ് അർത്ഥം ഓക്കെ സോ ഇറ്റ് കോറിലേറ്റ്സ് വിത്ത് ദ ഡിക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ റെഡ് സെൽസ് സോ സെൻട്രൽ പെയിൽ ഏരിയ കൂടുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് എ ഡിക്രീസ് ഇൻ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ അതേസമയം സെല്ല് നല്ല ഡാർക്കറായി സ്റ്റെയിൻ ചെയ്യുകയാണ് സെൻട്രൽ പെയിൽ ഏരിയ നമുക്ക് കാണാനേ പറ്റുന്നില്ല അല്ലെങ്കിൽ വളരെ കുറവാണ് എങ്കിൽ അതിനർത്ഥം ഹൈപ്പർ ക്രോമിക് ആർ ബി സീസ് എന്നാണ് ബട്ട് അതിൻ്റെ അത് ഒരിക്കലും ഹൈപ്പർക്രോമിക് ആർ ബി സീസ് മീൻസ് ഇറ്റ് ഡസൻ കോറിലേറ്റ് വിത്ത് എൻ ഇൻക്രീസ് ഇൻ ദ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഹൈപ്പർക്രോമിക് ആർ ബി സീസിന് കാരണം ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കുറയുന്നതാണെങ്കിലും ഹൈപ്പർക്രോമിക് ആർ ബി സീസ് ഒരിക്കലും ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കൂടുന്നതുകൊണ്ടല്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആർ ബി സിയുടെ ഷേപ്പിൽ ഉള്ള ചേഞ്ചസ് വരുന്നതുകൊണ്ടാണ് ബൈകോൺകേവ് ഡിപ്രഷൻ ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പിലുള്ള ചേഞ്ചസ് വരുന്നതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത് ഹൈപ്പർക്രോമിക് ആയിട്ടുള്ള ആർ ബി സീസ് ഉണ്ടാവുന്നത് ആൻഡ് കളറിലുള്ള വേരിയേഷൻസിനെ കോമൺലി നമ്മൾ പറയുന്നത് അനൈസോക്രൊമേഷ്യ എന്നാണ് വേരിയേഷൻ ഇൻ കളർ ഫ്രം നോർമൽ ഇസ് റെഫേർഡ് ടു ആസ് അനൈസോക്രൊമേഷ്യ ആൻഡ് നോർമലി നമ്മൾ യങ് എറിത്രോസൈറ്റ്സ് ആണെങ്കിൽ ദാറ്റ് ഇസ് റെറ്റിക്കുലോസൈറ്റ്സ് അവരിലൊക്കെ റെമനൻസ് ഓഫ് RNA ഉണ്ടാവും അതുകൊണ്ട് തന്നെ ദി സ്റ്റെയിൻ പോളിക്രൊമാറ്റിക് ആയിട്ടുള്ള സ്റ്റെയിൻ ആയിരിക്കും അവരെടുക്കുക സോ യങ് എറിത്രോസൈറ്റ്സിൻ്റെ പ്രസൻസിൽ ആർ ബി സീസിന് പോളിക്രൊമേഷ്യ എന്ന് പറയുന്നൊരു ഫീച്ചർ കൂടി ഉണ്ടാവും ദാറ്റ് മീൻസ് ദർ വിൽ ബി പോളിക്രൊമാറ്റോഫിലിക് ആർ ബി സീസ് ഓക്കെ അതാണ് കളറിനെ കുറിച്ച് പറയുന്നത് സോ ഹൈപ്പർക്രോമിക് ഹൈപ്പോക്രോമിക് നോർമോക്രോമിക് ദെൻ പോളിക്രൊമാറ്റോഫിലിക് ആൻഡ് അനൈസോക്രൊമേഷ്യ ഇത്രയും ടേംസ് എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കാം നൗ കമ്മിങ് ഓൺ ടു ദ ഷേപ്പ് ഷേപ്പിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ളത് ഷേപ്പിലാണ് എന്തൊക്കെയാണ് ഷേപ്പിലുള്ള നോർമൽ ആർ ബി സീസിൻ്റെ ഷേപ്പ് ഏതാണെന്നുള്ളത് ആദ്യം നമ്മൾ അറിയണം നോർമൽ ആർ ബി സിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബൈകോൺകേവ് ഡിസ്ക് ഷേപ്ഡ് ഓക്കെ ആൻഡ് സ്മിയറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ബൈകോൺകേവ് ഷേപ്പ് അല്ല കാണുന്നത് നമുക്ക് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ളതാണ് ബിക്കോസ് ഗ്ലാസിൻ്റെ സർഫസിൽ അത് ഫ്ലാറ്റൻഡ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത് ആൻഡ് ഷേപ്പിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എസ് പോയ്ക്കിലോസൈറ്റോസിസ് സോ വേരിയേഷൻ ഇൻ ദ ഷേപ്പ് ഓഫ് ദ റെഡ് സെൽ ഇസ് കോൾഡ് എസ് പോയ്ക്കിലോസൈറ്റോസിസ് ആൻഡ് അങ്ങനെ ഒരു അബ്നോർമലി ഷേപ്ഡ് ആയിട്ടുള്ള റെഡ് സെല്ലിനെ നമുക്കൊരു പോയ്ക്കിലോസൈറ്റ് എന്ന് വിളിക്കാം അങ്ങനെ ഒരുപാട് തരം പോയ്ക്കിലോസൈറ്റ്സ് ഉണ്ട് അതാണ് നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പോയ്ക്കിലോസൈറ്റ്സ് ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ഓവലോസൈറ്റ്സ് ഓവലോസൈറ്റ്സ് ഓർ എലിപ്റ്റോസൈറ്റ്സ് ആൻഡ് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവൽ ഷേപ്പായിരിക്കും അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പായിരിക്കും ആർ ബി സീസ് എന്ന് പറയും നോർമൽ ആർ ബി സീസ് ബൈകോൺകേവ് ഡിസ്ക് ഷേപ്ഡ് ആണ് പക്ഷേ ഈ ഒരു കേസിൽ
RBCs will be oval or elliptical in shape. And RBCs in a normally oval shape kaanunna taram organisms undu. Birds and reptiles okke aa oru category il varunnathaanu. Okay. And ovalocytes കാണുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റോസിസ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ ആദ്യത്തെ സെൽ എന്ന് പോയിക്കിലോസൈറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഓവലോസൈറ്റ് ആണ്. സെക്കൻഡ് വൺ ഇസ് സ്ഫീറോസൈറ്റ്. സ്ഫീറോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ബി സി സ്പൈക്കോൺക്യൂ ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ട് സ്ഫെറിക്കൽ ഷേപ്പായി മാറുന്നു. ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ഫിയർ. അതായത് ഇറ്റ് ഈസ് മോർ സ്ഫിറോയിഡൽ ദാൻ ദി നോർമൽ ആർ ബി സിസ്, ലോസിങ് ദ ബൈക്കോൺകേവ് ഷേപ്പ്. ബൈക്കോൺകേവ് ഷേപ്പ് മാറിയിട്ട് സ്ഫെറിക്കൽ ഷേപ്പായിട്ട് മാറുന്നു. ആൻഡ് അത് കാണുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസ് ആൻഡ് അക്വയർഡ് ഹീമോലറ്റിക് അനീമിയ. ദ തേർഡ് വൺ ഇസ് ടാർജറ്റ് സെൽ. ടാർജറ്റ് സെല്ലിന് വേറെ രണ്ട് പേര് കൂടി ഉണ്ട്, ലെപ്റ്റോസൈറ്റ്സ് അല്ലെങ്കിൽ കോഡോസൈറ്റ്സ്. ഇത് ഓർത്ത് വയ്ക്കുക. ഓരോ സെല്ലിൻ്റെയും അനദർ നെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാർജറ്റ് സെൽസ് ഇസ് അതർവൈസ് കോൾഡ് എസ് ലെപ്റ്റോസൈറ്റ്സ് ഓർ കോഡോസൈറ്റ്സ്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് ഒരു ബുൾസ് ഐ അപ്പിയറൻസ് ആയിരിക്കും. അതായത് നടുവിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്ക് ആയിരിക്കും. അത് കോൺസെൻട്രേറ്റഡ് ഹീമോഗ്ലോബിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് അതിന് ചുറ്റും ഒരു സെൻട്രൽ പാലറായിട്ടുള്ള റീജിയൻ ആയിരിക്കും. സോ നോർമൽ ആർ ബി സിസിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഷേപ്പായിരിക്കും ടാർജറ്റ് സെൽസിന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ബുൾസ് ഐ അപ്പിയറൻസ് ഓർ ഇറ്റ് ലുക്സ് ലൈക്ക് എ ടാർജറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് കോമൺ ആയിട്ട് കാണുന്നത് താലസീമിയാസിലാണ്. Now coming on to the fourth one, the sickle cell. Sickle cells in the another name is drepanocytes. Drepanocytes ennu parnittundengil adu sickle shaped aanu, arivalinte aagrathiyilayirikkum RBCs undava. So idinulla kaaranam ennu parayunnathu abnormal sickle cell or abnormal hemoglobin aanu. Sickle cell hemoglobin ennu parayunnathu it is an abnormal hemoglobin called HBS. So idinte pratheegatha endha vachundengil oxygen tension reduced aavuna samayathu ee abnormal hemoglobin crystallize cheyidittanu RBCs inde shape maari elongated aayi distorted eye and it looks like a sickle. Anganeyana sickle cells form cheynathu. So it is commonly seen of course sickle cell anemia. Adutathu pencil shaped cells allengil cigar shaped cells. Adayathu ഓവലോസൈറ്റ്സ് പോലെ തന്നെ ആയിരിക്കും, പക്ഷേ ഓവലോസ് ഓവൽ ഷേപ്പ് ഒന്നുകൂടെ എക്സാഗറേറ്റ് ചെയ്തിട്ടുള്ള ഫോം ആയിരിക്കും. ഇലോങ്ങേറ്റഡ് ആയിരിക്കും, തിൻ സെൽസ് ആയിരിക്കും. ഇറ്റ് ഇസ് ഇൻ അയൺ ഡെഫിഷ്യൻസി അനീമിയ. നൗ സ്റ്റൊമാറ്റോസൈറ്റ്സ്. സ്റ്റൊമാറ്റോസൈറ്റ്സ് ആർ ഓൾസോ കോൾഡ് എസ് ഹൈഡ്രോസൈറ്റ്സ്. ഓക്കെ, സ്റ്റൊമാറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ബി സിസിന് നടുവിൽ ഒരു വെട്ടുള്ള പോലെ ഉണ്ട്, ഒരു സ്ലിറ്റ് അപ്പിയർ ചെയ്യുന്ന ബൈക്കോൺകേവ് ഏരിയയ്ക്ക് പകരം അത് ബൈക്കോൺകേവ് ഏരിയ അപ്പിയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരു സ്ലിറ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് കോമൺലി സീൻ ഇൻ ഹീമോലിറ്റിക് അനീമിയ, ആൽക്കഹോളിസം ആൻഡ് ലിവർ ഡിസീസ്. ആൻഡ് സ്റ്റൊമാറ്റോസൈറ്റ്സിൻ്റെ അനദർ നെയിം ഓർത്ത് വയ്ക്കുക, ഹൈഡ്രോസൈറ്റ്സ്. നൗ ശിസ്റ്റോസൈറ്റ്സ്. ശിസ്റ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദിയാർ ഫ്രാഗ്മെൻറ്റഡ് റെഡ് സെൽസ്. ഓക്കെ, ഫ്രാഗ്മെൻറ്റഡ് റെഡ് സെൽസ് ആണ്. ആൻഡ് ഇറഗുലർ ഷേപ്പായിരിക്കും ഉണ്ടാവുന്നത്. അത് കാണുന്നതും ഹീമോലിറ്റിക് അനീമിയ അല്ലെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയയിലാണ്. നൗ കമ്മിങ് ഓൺ ടു നൈസോസൈറ്റ്സ്. നൈസോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആർ ബി സിസിൽ നോർമലി ഒരു കോൺകേവിറ്റി ആണ് ഉണ്ടാവുക, ബട്ട് ഇവിടെ രണ്ട് കോൺകേവിറ്റി ഒന്നിന് പകരം ഉണ്ടാവുന്നു. അതിനാണ് നൈസോസൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ലിവർ ഡിസീസിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നൗ അക്കാന്തോസൈറ്റ്സ് ഓർ സ്പർ സെൽസ്. അതായത് ക്രീനേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും, പലതരം നമ്പേഴ്സിലുള്ള പ്രൊജക്ഷൻ, ഒരു യുണീക്കായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ആയിരിക്കില്ല. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ പ്രൊജക്ഷൻസ് ഉണ്ടാകും. ഭയങ്കര ക്രീനേറ്റഡ് ആയിട്ടുള്ള റെഡ് സെൽസ് ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് കോമൺലി സീൻ ഇൻ എബീറ്റ ലിപ്പോപ്രോട്ടീനീമിയ ആൻഡ് ലിവർ ഡിസീസ്. നൗ എക്കിനോസൈറ്റ്സ് ഓർ ബർ സെൽസ്. എക്കിനോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രീനേറ്റഡ് ആയിട്ടുള്ള ആർ ബി സിസ് ആണ്. അതിൻ്റെ മുകളിലും പോയിൻറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ഉണ്ടാകും. ആൻഡ് എക്കിനോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുള്ള് എന്നാണ്. സോ തോണി ബർസ് പോലെ ഉണ്ടാകും അതിൻ്റെ അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് അത് കൂടുതലായിട്ടും കാണുന്നത് ഹീമോലിറ്റിക് അനീമിയ ആൻഡ് കിഡ്നി ഡിസീസസ്. നൗ ഹാഫ് മൂൺ ബോഡീസ് ഓർ ക്രസൻറ്റ് ബോഡീസ്. അതായത് ഇറ്റ് ലുക്സ് ലൈക്ക് എ ഹാഫ് മൂൺ. പെയിലായിട്ടുള്ള കർവ്ഡ് ആയിട്ടുള്ള ആർ ബി സിസ് ആയിരിക്കും. ബ്ലഡ് ഫിലിമിൻ്റെ അല്ലെങ്കിൽ ബ്ലഡ് സ്മിയറിൻ്റെ ഏറ്റവും തിന്നർ ആയിട്ടുള്ള പോർഷൻസിലായിരിക്കും ഇത് കാണുന്നത്. അനീമിയയിലാണ് കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. നൗ ടിയർ ഡ്രോപ്പ് സെൽസ് ഓർ ഡാക്രോസൈറ്റ്സ്. അതായത് ഒരൊറ്റ സിംഗിൾ പ്രൊജക്ഷൻ ഉള്ള ഒരു ആർ ബി സിസ്, അതുകൊണ്ട് തന്നെ അതിനൊരു ടിയർ ഡ്രോപ്പിൻ്റെ ഒരു ഷേപ്പ് ആയിരിക്കും. അതിനാണ് നമ്മൾ ഡാക്രോസൈറ്റ്സ് ഓർ ടിയർ ഡ്രോപ്പ് സെൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കോമൺലി സീൻ ഇൻ ബോൺ മാരോ, മൈലോഫൈബ്രോസിസ് ആൻഡ് ഹെമറ്റോപോയിറ്റിക് നിയോപ്ലാസംസ്. നൗ കെരാറ്റോസൈറ്റ്സ് ഓർ ബൈറ്റ് സെൽസ് ഓർ ഹെൽമെറ്റ് സെൽസ്. അതായത് ആർ ബി സിയുടെ ഒരു ഭാഗം ഒരു കടിച്ചു വെച്ചതുപോലെ ഉണ്ടാവും. അതായത് ഇറ്റ് ലുക്സ് ലൈക്ക് എ ബൈറ്റ് ലൈക്ക് ഡിഫെക്ട് ഇൻ ദ റെഡ് സെൽ മെംബ്രെയിൻ. ആൻഡ് ദിസ് ഇസ് കോമൺലി സീൻ ഇൻ ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ ഓർ ഡി ഐ സി ആൻഡ് ഹീമോലൈറ്റിക് യുറിമിക് സിൻഡ്രോം എച്ച് യു എസ്. നൗ സീറോസൈറ്റ്സ്. സീറോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ആർ ബി സിസ് ആയിരിക്കും. ആർ ബി സിസിൻ്റെ ഒരു ഭാഗം സെമി ആയിട്ട് ഡാർക്ക് കളറിലും മറ്റൊരു ഭാഗം ലൈറ്റ് കളറിലായിരിക്കും. ഹാഫ് പോർഷൻ വിൽ ബി ഡാർക്ക് ആൻഡ് ദി ഹാഫ് പോർഷൻ വിൽ ബി ലൈറ്റ്. അങ്ങനെയുള്ള സെൽസിനാണ് നമ്മൾ സീറോ സൈറ്റ്സ് എന്ന് പറയുന്നത്. കഞ്ചനൈറ്റൽ ഹിമോലൈറ്റിക് അനീമിയയിലാണ് ഈ ഒരു കണ്ടീഷൻ കാണുന്നത്. നൗ കമ്മിങ് ഓൺ ടു റെഡ് സെൽ ഇൻക്ലൂഷൻസ്. ഇപ്പം ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് സെൽസിൻ്റെ ഷേപ്പിലുള്ള അബ്നോർമാലിറ്റീസ് ആയിരുന്നു. ആൻഡ് ഒരു അബ്നോർമലി ഷേപ്ഡ് ആയിട്ടുള്ള റെഡ് സെല്ലിനെ നമ്മൾ പോയ്ക്കിലോ സൈറ്റ് എന്നാണ് പറയുന്നത്. ആ ഫിനോമിനെ പോയ്ക്കിലോ സൈറ്റോസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോയ്ക്കിലോ സൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും അത് കാണുന്ന കണ്ടീഷൻ, അതിൻ്റെ അനദർ നെയിംസ്, അതിൻ്റെ പ്രത്യേക ഫീച്ചർ, അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഡ് സെല്ലിൻ്റെ അകത്തുള്ള ഇൻക്ലൂഷൻസിനെ കുറിച്ചിട്ടാണ്. റെഡ് സെൽ ഇൻക്ലൂഷൻ ബോഡീസ്. ഇൻക്ലൂഷൻസ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം വരുന്നത് ഹവൽ ജോലി ബോഡീസ് ആണ്. ഹവൽ ജോലി ബോഡീസ് എന്ന് ആക്ച്വലി അത് ന്യൂക്ലിയർ ക്രൊമാറ്റിൻ അല്ലെങ്കിൽ ഡി എൻ എയുടെ റംനൻസ് ആണ്. സ്മോൾ ഡെൻസ്ലി ഡാർക്ക് ആയിട്ടുള്ള ഡെൻസ്ലി സ്റ്റെയിനിങ് ആയിട്ടുള്ള ഡാർക്ക് ബ്ലൂ പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഹവൽ ജോലി ബോഡീസ് കാണുന്നത്. ആൻഡ് ഇത് കാണുന്ന കണ്ടീഷൻ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആൻഡ് ആഫ്റ്റർ സ്പ്ലനെക്ടമി. ദെൻ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് ഓർ പങ്ക്ച്വേറ്റ് ബേസോഫീലിയ, രണ്ടും ഒരു കാര്യമാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ബ്ലൂ ബ്ലാക്ക് ബേസോഫിലിക് ഗ്രാനുവൽസ് റെഡ് സെൽസിന് ഉള്ളിലുണ്ടാകും. അത് അബ്നോർമൽ റൈബോസോമൽ ആർ എൻ എ ഇൻക്ലൂഷൻസ് ആണ്. ഓക്കെ, സോ എന്തിൻ്റെ ഇൻക്ലൂഷൻ ആണ് എന്നുള്ളത് ഒന്നും കൂടെ ഓർത്ത് വയ്ക്കുക. ഹവൽ ജോലി ബോഡീസ് ആണെങ്കിൽ അത് ഡി എൻ എയുടെ ഇൻക്ലൂഷൻ ആണ്. ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് ആണെങ്കിൽ അത് ആർ എൻ എയുടെ ഇൻക്ലൂഷൻ ആണ്. ആൻഡ് ഇത് കാണുന്ന കണ്ടീഷൻ ഇസ് ഹെവി മെറ്റൽ പോയ്സണിങ്, ലെഡ്, മെർക്കുറി, ബിസ്മത്ത് പോലെയുള്ള മെറ്റൽസിൻ്റെ പോയ്സണിങ്, ആൻഡ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആൻഡ് താലസീമിയ. നൗ കാബോട്രിങ്സ്. കാബോട്രിങ്സ് എന്ന് പറയണമെങ്കിൽ ന്യൂക്ലിയർ ക്രൊമാറ്റിൻ്റെ റംനൻസ് ആണ്, അതായത് മൈറ്റോട്ടിക് സ്പിൻഡിൽ അതിൻ്റെ റംനൻസ് ആണ്. ആൻഡ് കാബോട്രിങ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിഗർ ഓഫ് എയ്റ്റ് അപ്പിയറൻസിലായിരിക്കും ആ റിങ് കാണുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് കോമൺലി സീൻ ഇൻ ഹീമോലറ്റിക് അനീമിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആൻഡ് ആഫ്റ്റർ സ്പ്ലനെക്ടമി. നൗ ഹെയ്ൻസ് ബോഡീസ്. ഹെയ്ൻസ് ബോഡീസ് എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ റംനൻസ് ആണ്. നമ്മൾ റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിങ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയ്ൻസ് ബോഡീസും എച്ച് ബി എച്ച് ഇൻക്ലൂഷൻസും ആണ് സൂപ്രാവൈറ്റൽ സ്റ്റെയിനിങ് വഴി നമുക്ക് കണ്ടുപിടിക്കാവുന്ന മറ്റു രണ്ട് കാര്യങ്ങൾ. സോ അത് ഓർത്ത് വയ്ക്കുക. ഹെയ്ൻസ് ബോഡീസിനെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് സൂപ്രാവൈറ്റൽ സ്റ്റെയിനിങ് വഴിയാണ്, യൂസിങ് മീഥൈൽ വയലറ്റ് ഓർ ക്രിസ്റ്റൽ വയലറ്റ്. ആൻഡ് ഹെയ്ൻസ് ബോഡീസ് ആർ കോമൺലി സീൻ ഇൻ ജി സിക്സ് പിരി ഡെഫിഷ്യൻസി ആൻഡ് ഓക്സിഡൻറ്റ് ഡ്രഗ്സ് എല്ലാം കൺസ്യൂം ചെയ്യുന്ന കേസിലും നമുക്ക് ഹെയ്ൻസ് ബോഡീസ് കാണാൻ സാധിക്കും. നൗ പാപ്പൻഹീമർ ബോഡീസിനെ നമ്മൾ സിഡ്രോട്ടിക് ഗ്രാനുൾസ് എന്നും പറയാം. ആൻഡ് പാപ്പൻഹീമർ ബോഡീസ് ഉള്ള സെൽസിനെ നമുക്ക് സിഡ്രോസൈറ്റ്സ് എന്നും പറയാം. സോ ഇത് അയൺ കണ്ടെയ്നിങ് ഗ്രാനുൾസ് ആണ്, അതായത് അയണിൻ്റെ ഇൻക്ലൂഷൻ ആണെന്ന് വേണം ഓർത്ത് വയ്ക്കാൻ. ആൻഡ് ദിസ് ഇസ് കോമൺലി സീൻ ഇൻ താലസീമിയ, സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ, ഹീമോലൈറ്റിക് അനീമിയ ആൻഡ് ആഫ്റ്റർ സ്പ്ലനെക്ടമി. നൗ എച്ച് ബി എച്ച് ഇൻക്ലൂഷൻസ് ഓർ ഹീമോഗ്ലോബിൻ എച്ച് ഇൻക്ലൂഷൻസ്. സോ ദീസ് ആർ ആക്ച്വലി ഫ്രീ ബീറ്റ ചെയിൻസ്. ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിൻസ് അതിൻ്റെ ഫ്രീ ഫോംസ് ആണ് റെഡ് സെൽസിൽ കാണുന്നത്. സൂപ്രാവൈറ്റൽ സ്റ്റെയിനിങ് വഴിയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. താലസീമിയാസിലാണ് ഇത്തരം ഇൻക്ലൂഷൻസ് റെഡ് സെൽസിൽ കാണുന്നത്. നൗ പ്രോട്ടോസോൺ ഇൻക്ലൂഷൻസ്. പ്രോട്ടോസോൺ ഇൻക്ലൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രോട്ടോസോൺ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത്, ഹീമോ പാരസൈറ്റ്സ്, അതിൽ കോമൺലി മലേറിയ, മലേറിയയുടെ നാല് സ്പീഷീസും ഏതൊക്കെയാണ്? പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം ഒവെയിൽ ആൻഡ് പ്ലാസ്മോഡിയം മലേറിയ. ഈ നാല് സ്പീഷീസിൻ്റെ ഇൻഫെക്ഷൻസിലും നമുക്ക് റെഡ് സെൽസിൽ അതിൻ്റെ ഇൻക്ലൂഷൻസ് കാണാൻ സാധിക്കും. ആൻഡ് ഓൾസോ ബെബേഷ്യ ഇൻഫെക്ഷൻസിലും. സോ അത് കാണുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ്. നൗ ഹീമോഗ്ലോബിൻ സി ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ സീൻ്റെ ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള ഫോം ആർ ബി സിയിൽ കാണുന്നതിനെയാണ് എച്ച് ബി സി ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. അത് ഇറ്റ് ഇസ് കോമൺലി സീൻ ആഫ്റ്റർ സ്പ്ലനെക്ടമി ഇൻ ഹോമോസൈഗസ് ഹീമോഗ്ലോബിൻ സി കണ്ടീഷൻ. ഓക്കെ, സോ ഇത്രയാണ് റെഡ് സെൽസിൻ്റെ മോർഫോളജി, അല്ലെങ്കിൽ റെഡ് സെൽസിൻ്റെ ഇൻക്ലൂഷൻസിനെ കുറിച്ചിട്ടും റെഡ് സെൽസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോർഫോളജി നമ്മൾ പറഞ്ഞു. സൈസിലുള്ള വ്യത്യാസം, ഷേപ്പിലുള്ള വ്യത്യാസം, കളറിലുള്ള വ്യത്യാസം, ആൻഡ് ഓഫ് കോഴ്സ് അബൌട്ട് ദി ഇൻക്ലൂഷൻ ബോഡീസ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിഫറൻഷ്യൽ ല്യൂക്കോസൈറ്റ് കൗണ്ടും അതേപോലെ അതിൽ ഡബ്ല്യു ബി സി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡീസും നെക്സ്റ്റ് വീഡിയോസായിട്ട് നമുക്ക് ചെയ്യാം. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. യു ക്യാൻ കമൻറ്റ്.